കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടപ്പാക്കുന്നത് അൽഖൈദ ഐഎസ് മോഡൽ ഭീകര പ്രവർത്തനം ആർഎസ്എസ് ബിജെപി പ്രവർത്തകരുടെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തുന്നു എന്നതിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത് ആർഎസ്എസ് മുൻ പ്രചാരകൻ ശ്രീനിവാസൻ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സിറാജുദ്ദീനിൽ നിന്നാണ് പട്ടികയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കൂടാതെ ആർഎസ്എസ് തേനാരി മണ്ഡലം ബൗദ്ധിക് പ്രമുഖ് സഞ്ജിത്തിനെ വെട്ടിവീഴ്ത്തിയ ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച പെൻഡ്രൈവും സിറാജുദ്ദീൻ ആർഎസ്എസ് മുൻ പ്രചാരകൻ ശ്രീനിവാസൻ കൊലപാതകത്തിലെ 13-ാം പ്രതി കാജാ ഹുസൈനെ ഒളിത്താവളമൊരുക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പോപ്പുലർ ഫ്രണ്ട് കോട്ടക്കൽ ഏരിയ റിപ്പോർട്ടർ സിറാജുദ്ദീൻ പിടിയിലായത്. സിറാജുദ്ദീന്റെ ബാഗിൽ നിന്ന് കൊല്ലേണ്ട ആർഎസ്എസ് ബിജെപി പ്രവർത്തകരുടെ പട്ടിക ഉൾപ്പെടെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മലപ്പുറം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്നിവിടങ്ങളിലെ ആർഎസ്എസ് ബിജെപി നേതാക്കളുടെ പേരാണ് ലിസ്റ്റിലുള്ളത്. ഞങ്ങൾ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഇത് പട്ടിക തയ്യാറാക്കി കൊല്ലേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി കൊന്ന ആദ്യത്തെ കേസാണെന്ന് പറഞ്ഞിരുന്നു. അതിന് വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ ഈ പ്രതിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. മലപ്പുറത്തുള്ള ആർഎസ്എസ് ബിജെപി നേതാക്കന്മാരുടെയും നമ്മുടെ ഇവിടെ ആലത്തൂരുള്ള ആർഎസ്എസ് ബിജെപി നേതാക്കന്മാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്നതായി ഈ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ബാഗിലുണ്ടായിരുന്ന ഒരു പെൻഡ്രൈവിൽ ആർഎസ്എസ് തേനാരി മണ്ഡലം ബൗദ്ധിക് പ്രമുഖ് സഞ്ജിത്തിനെ കൊന്ന ശേഷം ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതുവരെയുള്ള ദൃശ്യങ്ങളും ഉണ്ട്. സഞ്ജിത്ത് കേസാണ് അന്നത്തെ ആ കൊലപാതകം നടന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് അതിലൊരു പ്രതി ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുവരെയുള്ള സമയത്ത് സഞ്ജിത്തിൻ്റെ ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കും ഇയാളെ പ്രതികരിക്കേണ്ടി വരും. അതിലേക്കും കൂടുതൽ അതിൻ്റെ പരിശോധനകൾ നടത്തി ഫോറൻസിക് പരിശോധന നടത്തി കൂടുതൽ തെളിവുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഞങ്ങൾ പറഞ്ഞ പട്ടിക തയ്യാറാക്കി കൊല്ലുന്നു എന്ന് പറഞ്ഞതിനുള്ള വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ഈ പ്രതിയുടെ അറസ്റ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഒരു സംഭവം നടന്നാൽ 24 മണിക്കൂറിൽ അടിക്കാനുള്ള ലിസ്റ്റാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലയിടത്ത് വീടുകളുടെ സ്കെച്ചും ആളുകളുടെ ഫോട്ടോയും ഉൾപ്പെടെയും ഭീകര സംഘത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു സംഭവം എവിടെയെങ്കിലും ഉണ്ടായാൽ 24 മണിക്കൂറിനകം തിരിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ലിസ്റ്റാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ചില സ്ഥലത്ത് വീടുകൾക്ക് സ്കെച്ചുണ്ട്, സ്കെച്ച് വരച്ച് വെച്ചിട്ടുണ്ട്, ഫോട്ടോ വെച്ചിട്ടുണ്ട് പ്രതികളുടെ. ഇവരുടെ ഒരു കേസിലെ സാക്ഷിയുടെ ഫോട്ടോയും മറ്റും ഇത് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്തുള്ള ഒരു കൊലക്കേസിലെ ആർഎസ്എസ്കാരൻ കൊല്ലപ്പെട്ട കേസിലെ സാക്ഷിയുടെ ഫോട്ടോ ഇതിന് ഇയാളുടെ കയ്യിൽ നിന്നിട്ട്. ഏരിയ റിപ്പോർട്ടർമാർക്കാണ് ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിൻ്റെ ചുമതല. സംസ്ഥാനത്തെ ഇത്തരം റിപ്പോർട്ടർമാർ നിരവധി ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ജനം, പാലക്കാട്.